നമ്മളെ സംബന്ധിച്ച് അത് ആവേശമാണ്. അപ്പോ കാളിദാസ് ആവേശം ഒന്ന് ആവേശം ആവശ്യം ഇപ്പൊ പൊലിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കൂടെ ഇപ്പം സാറ് സാറുണ്ട്. രാവിലെ അടിപൊളി, സാധാരണത്തെക്കാൾ ഗംഭീരമായി എല്ലാ വിധത്തിലുമുള്ള വെറൈറ്റികൾ ഉണ്ടായിരുന്നു. കുഞ്ഞുകുട്ടികൾ മുതൽ നല്ല പ്രായമുള്ള ആളുകൾ വരെ ഒരുപോലെ ആഹ്ലാദം കൊള്ളിച്ചൊരു പുലിക്കളി മത്സരമായിട്ട് മാറി. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ തൃശ്ശൂർ പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ നല്ല ഒരുപാട് രഹസ്യങ്ങൾ ഇത്തവണ പുറത്തേക്ക് വന്നു. ഒരു 20 കൊല്ലത്തിന് ശേഷമായിരിക്കും വടിയിൽ ചവിട്ടി ആടുന്ന പുലി വന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം നിലത്തുള്ള പുലിയായിരുന്നു. പുലി ആദ്യകാലങ്ങളിൽ അങ്ങനെയായിരുന്നല്ലോ. അതെ അതെ, ആദ്യകാലങ്ങളിൽ ഒലക്ക തോളിൽ വെച്ച് 4 പേര് നിന്ന് അതിന്റെ നടുവിൽ ചവിട്ടി നിന്ന് പുലി അങ്ങ് ആടി തിമിറക്കുന്ന അത്ര മെയ്വഴക്കത്തോടെ അത്ര ശാരീരിക ക്ഷമതയോടെ പുലി ആടി തിമിറക്കുന്ന രംഗം നമുക്ക് കാണാമായിരുന്നു. ആ പുലികൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ നമ്മൾ കാണുന്നതിൽ വലിയ കുടവയറും ഒരുപാട് ശരീരവും ഉള്ള പുലികൾക്ക് പകരം നല്ല ലക്ഷണവത്ത പുലികളാണ് ഈ പിന്നെ നമ്മുടെ ഉറി ഈ വടിക്ക് മുകളിൽ നിന്നുകൊണ്ട് കളിക്കാറ്. അത് ഇത്തവണ വീണ്ടും കളിച്ചു. നിശ്ചല ദൃശ്യങ്ങളിൽ കുട്ടികൾ രംഗപ്രവേശം ചെയ്തു. ഇങ്ങനെ കൂറുകൾ അവർ നിശ്ചലമായി നിൽക്കുന്ന കാഴ്ച കണ്ടു. മാത്രമല്ല സ്വരാജ് റൗണ്ട് ഇപ്പൊ പോലീസിന്റെ ഉൾപ്പെടെ റിപ്പോർട്ട് കിട്ടി പരിശോധിക്കുമ്പോൾ നാടിതുവരെ കാണാത്ത വലിയ ജനക്കൂട്ടത്തിന് ഇന്ന് സാക്ഷ്യം വഹിക്കുകയാണ്. എല്ലാം കൊണ്ടും വേറെ ഒരു തരത്തിലുള്ള പ്രയാസങ്ങളും ഇല്ലാതെ 7 പുലിമടകളിൽ നിന്ന് ആർത്തട്ടഹസിച്ചിറങ്ങിയ പുലികൾ അവസാന നിമിഷം വരെ അരമണി കിലുക്കി നാദ പിന്നെ പ്രമാണം അങ്ങ് മുന്നോട്ട് കൊണ്ടുപോയി. അതുകൊണ്ട് വളരെ സംതൃപ്തിയിലാണ് സംഘാടകർ എന്ന നിലയിൽ. ഒരു പ്രയാസവുമില്ലാതെ ഏതെങ്കിലും വിധത്തിലുള്ള അനിഷ്ടങ്ങളൊന്നുമില്ലാതെ വളരെ ഗംഭീരമായി പുലികളി ആടി തിമിറക്കാൻ ആറാടി ശക്തന്റെ മണ്ണിൽ പുലികളങ്ങ് ആറാടി എന്ന് മാത്രമല്ല കാടിനെ പ്രകമ്പനം കൊള്ളിക്കുന്ന ആറാട്ടായിരുന്നു. തേക്കിങ്ങാടില്ലെങ്കിലും പുറത്തൊരു കാടുണ്ടായി, കാട്ടിൽ പുലികളുണ്ടായി. പുലികളുടെ അസാമാന്യമായ മെയ്വഴക്കത്തിന് സാധിച്ചു. ഈ ഗണപതിയുടെ മുമ്പിൽ തേങ്ങ ഉടച്ച് മുന്നേറി ഓരോ പുലിക്കും വർദ്ധിത വീര്യമായിരുന്നു. 350-360 പുലികൾ അരങ്ങേറി. ആവേശം ചോരുന്നില്ല, ചിന്തിയിരുന്നില്ല ഇനിയിപ്പോ വിജയം ഒന്നറിയണം. ബിനി ടൂറിസ്റ്റ് ഹോമിൽ നമ്മൾ വ്യക്തിപരമായിട്ടൊരു സന്തോഷം തന്നെ സാർ നമ്മുടെ റിപ്പോർട്ടിങ്ങിന് ഇടയ്ക്ക് വന്ന് പറഞ്ഞു നമ്മൾ തകർക്കുന്നുണ്ടല്ലോ, നമുക്ക് അല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ അടിച്ച് തകർത്തു. യഥാർത്ഥത്തിൽ റിപ്പോർട്ടിങ്ങിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇടതടവില്ലാതെ കേരള വിഷൻ കേരളം മുഴുവൻ ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകി. കേരള വിഷന്റെ വാർത്തകളുടെ ഒരു പൊതു പ്രത്യേകത നമ്മൾ കാണുന്നത് കേരളത്തിലെ കേബിൾ ടിവികളുടെ ഒരു കേന്ദ്രീകൃതമായ സംഘാടനമാണ്. അതായത് കൊച്ചു കൊച്ചു പ്രാദേശിക പത്രപ്രവർത്തകർക്ക് ഉൾപ്പെടെ ഇടപെടാൻ കഴിയുന്ന വീടുകളിലിരിക്കുന്നവരുടെ മുമ്പിലേക്ക് സാറ്റലൈറ്റിൻ്റെ സാധ്യതയേക്കാൾ കൂടുതൽ ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന ഒന്നായതുകൊണ്ട് നമുക്ക് ഓരോ ഹൃദയത്തുടിപ്പും അവർക്ക് നേരിട്ട് മനസ്സിലാകുന്ന വിധത്തിൽ നല്ലതുപോലെ അധ്വാനിച്ച് ഈ അവസാനത്തെ നേരത്ത് ഇപ്പോൾ ആളുകളൊക്കെ പതുക്കെ പോയി തുടങ്ങി, ലൈറ്റ് അവസാനിച്ചു, എന്നിട്ട് നിങ്ങൾ തീർന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനി വിജയെ പ്രഖ്യാപിക്കാനുള്ള സമയങ്ങളായി. ഇപ്പോൾ ഏതാണ്ട് 7 പുലിക്കളിയും 3 പോയിന്റിലോ 4 പോയിന്റിലോ നിന്ന് മാർക്കിട്ടവർ അവരുടെ അവസാനത്തെ കണക്കുകൾ ബിനി ടൂറിസ്റ്റ് ഹോമിലേക്ക് ഏതാനും സമയങ്ങൾക്കകത്തെത്തും. അവിടെ വെച്ച് നമുക്ക് പ്രഖ്യാപിച്ചാൽ പുലികൾക്ക് സമ്മാനം കൊടുക്കാം. പലതരത്തിലുള്ള സമ്മാനങ്ങളുണ്ട്. നിശ്ചല ദൃശ്യങ്ങൾക്കുണ്ട്, പുലി വണ്ടികൾക്കുണ്ട്, അച്ചടക്കത്തിനുണ്ട്, പുലിയിടണ്ണത്തിനുണ്ട്, പുലി കളിക്കുണ്ട്, ഇങ്ങനെ പലവിധ ചമയത്തിനുണ്ട്. എല്ലാം നമുക്ക് കാണാം. ഇനി മിനിറ്റുകൾ മാത്രം ബാക്കി. എന്തായാലും ഉറപ്പായിട്ടും.